നമസ്കാരം. എബ്രഹാം മാസ്ലോ എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്റെ 1943 പ്രബന്ധത്തിൽ പ്രസിദ്ധമായ സന്തോഷത്തിന്റെ പിരമിഡ് എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടു. മനുഷ്യന് ആനന്ദത്തിന്റെ ഉന്നത തലങ്ങളിലെത്താൻ അവന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ എപ്രകാരം നിറവേറ്റണമെന്ന് ഇതിൽ വിശദീകരിക്കുന്നു. പിരമിഡ് ആകൃതിയിലുള്ള ആശയങ്ങളുടെ ആവിഷ്കാരം, ശുദ്ധമായ വായു, ഭക്ഷണം, ജലം, പാർപ്പിടം, വസ്ത്രം, ഉറക്കം എന്നീ ജീവശാസ്ത്രപരമായ അടിസ്ഥാന ഘടകങ്ങളാണ് ഇതിലെ ആദ്യത്തെയും പ്രാധാന്യമേറിയത്. ഇവ നിറവേറ്റിയില്ലെങ്കിൽ ഈ പിരമിഡിന്റെ ഉയരങ്ങളിലുള്ള മറ്റെന്ത് ആവശ്യങ്ങളും അപ്രസക്തമാകുന്നു. രണ്ടാമത്തെ നിരയിലാണ് ഒരുവന്റെ സുരക്ഷിതത്വം. വൈകാരിക സുരക്ഷ, സാമ്പത്തിക ഭദ്രത, ഉദാഹരണം തൊഴിൽ, സാമൂഹ്യ ക്ഷേമം, ക്രമസമാധാനം, ഭയത്തിൽ നിന്നുമുള്ള മോചനം, സാമൂഹ്യ സ്ഥിരത, ആരോഗ്യ സംരക്ഷണം, അത്യാഹിതങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം എന്നിവ ഈ വിഭാഗത്തിൽപ്പെടും. ഈ രണ്ടു തട്ടിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ സാധ്യമായെങ്കിൽ മാത്രമേ സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അവന്റെ ആത്മവിശ്വാസം മുതലായ ഈ നിരയുടെ മുകളിലുള്ളവയ്ക്ക് പ്രാധാന്യമുള്ളൂ. ലോകരാജ്യങ്ങളുടെ സന്തോഷ സൂചിക അളക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആളോഹരി വരുമാനം, സാമൂഹ്യ സുരക്ഷ, പ്രതീക്ഷിത ജീവിത ദൈർഘ്യം, സമൂഹത്തിൽ നടമാടുന്ന അഴിമതി, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജനതയുടെ സ്വാതന്ത്ര്യം എന്നിവയാണ് പ്രധാനപ്പെട്ടവ. പൊതുവെ സമാന ജീവിത സാഹചര്യങ്ങളും സാമൂഹ്യ പരിസ്ഥിതികളുമാണ് മറ്റു നോർഡിക് രാജ്യങ്ങളിലും. ആദ്യ 10 സ്ഥാനങ്ങളിൽ മിക്ക നോർഡിക് രാജ്യങ്ങളും നേരിയ പോയിന്റ് വ്യത്യാസത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാസ്ലോയുടെ സിദ്ധാന്തത്തിൽ എന്ന പോലെ മാനവികതയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഒരു സമൂഹം. സർക്കാർ നൽകുന്ന സുരക്ഷിതത്വ ബോധവും ശുദ്ധമായ വായുവും കുടിവെള്ളവും പാർപ്പിടവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും അഴിമതിയില്ലാത്ത ഭരണവുമൊക്കെയാണ് ഈ രാജ്യത്തെ സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തിച്ചത്. ഫിന്നിഷുകാർക്കില്ലാത്ത 3 ദുശീലങ്ങൾ പറയാം. മദ്യപാനം, പുകവലി തുടങ്ങിയ പരമ്പരാഗത ദുശീലങ്ങളാണ് മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിപ്പിടിക്കാം. ഇവരുടെ സന്തോഷാവസ്ഥയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഫ്രാങ്ക് മാറ്റല എന്ന ഫിന്നിഷ് മനഃശാസ്ത്രജ്ഞയുടെ കണ്ടെത്തലിൽ ഫിന്നിഷുകാർ ശീലമാക്കാത്ത 3 കാര്യങ്ങൾ പറയാം. 1, അയൽക്കാരുമായി വേണ്ട താരതമ്യം. നിങ്ങളുടെ സന്തോഷത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും പൊങ്ങച്ചം കാട്ടുകയും അരുത്. ഐനോ ലൈനോ എന്ന ഫിന്നിഷ് കവിയുടെ ലൗലു ഒന്നസ എന്ന കവിതയുടെ ആദ്യ വാക്യം. ഇതിന്റെ വിവർത്തനം ഇപ്രകാരമാണ്: നിങ്ങളുടെ സന്തോഷത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും പൊങ്ങച്ചം കാട്ടുകയും അരുത്. ഈ യാഥാർത്ഥ്യത്തെ ഹൃദയത്തോട് ചേർത്തവർ, പ്രത്യേകിച്ചും ഭൗതിക വസ്തുക്കളുടെയും സമ്പത്തിന്റെയും പ്രത്യക്ഷ പ്രദർശനങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞ സമൂഹമായതിനാലാവാം, മുൻവിധികളോടെയും മത്സരബുദ്ധിയോടെയും അന്യരിലേക്ക് തുറച്ചു നോക്കാത്തവരാണിവർ. 2, പ്രകൃതിയെ തിരസ്കരിക്കാത്തവർ. പ്രകൃതിയിലും വനങ്ങളിലും തങ്ങളുടെ ആത്മാവ് പകുത്ത് നൽകിയവർ. ഭവനങ്ങളിൽ ചെടികൾ വളർത്തി ജീവിതത്തെ ഹരിതമയമാക്കുന്നവർ. വർഷം തോറും ജീവനക്കാർക്ക് 4 ആഴ്ചത്തെ വേനൽക്കാല അവധിക്ക് അർഹതയുള്ള രാജ്യം. ഈ സമയം വനങ്ങളിലെ വേനൽക്കാല വീടുകളിൽ പ്രകൃതിയുമായി ഇടകലർന്ന് ജീവിക്കുന്നവർ. 3, വിശ്വാസം തകർക്കാത്തവർ. അടുത്തയിടയ്ക്ക് ലോകമെമ്പാടുമുള്ള 16 നഗരങ്ങളിൽ 192 പണസഞ്ചികൾ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട വാലറ്റ് പരീക്ഷണം സംഘടിപ്പിച്ചു. ആ നഗരങ്ങളിലെ പൗരന്മാരുടെ സത്യസന്ധത പരീക്ഷിക്കുകയുണ്ടായി. വിശ്വാസത്തിൽ ഒന്നാമതെത്തിയ നഗരം ഫിൻലൻഡിലെ ഹെൻസിങ്കി. ഇവിടെ 12 പണസഞ്ചികളിൽ 11 ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. പരസ്പര വിശ്വാസവും സത്യസന്ധതയും വിലമതിക്കുന്ന സമൂഹം. കുട്ടികൾ പലപ്പോഴും വിദ്യാലയങ്ങളിൽ നിന്ന് സ്വഭവനങ്ങളിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു. മുതിർന്നവരുടെ മേൽനോട്ടമില്ലാത്ത സഞ്ചാരം. സന്തോഷ ജീവിത ശൈലിയുമായി അഭേദ്യം ബന്ധപ്പെട്ട് കിടക്കുന്ന സമൂഹം. ഒന്നാം സ്ഥാനം നിലനിർത്തിയതിന്റെ അർത്ഥം ഈ രാജ്യത്തിന്റെ അതിർവരമ്പുകളിൽ കയറിയാൽ ജനങ്ങൾ സദാ പൊട്ടിച്ചിരിക്കുകയെന്നല്ല, സ്വർഗതുല്യമായ നാടൊന്നുമല്ല. കേരളത്തിന്റെ 1/6 മാത്രം ജനസംഖ്യ. എന്നാൽ കേരളത്തിന്റെ 8 ഇരട്ടി വലിപ്പമുള്ള രാജ്യം. കഠിനമായ ശൈത്യത്തിലൂടെയും സൂര്യോദയം കാണാത്ത പോളാർ രാത്രികളിലൂടെയും കടന്നു പോകുന്നവർ. രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ 3 മാസക്കാലം സൂര്യപ്രകാശമേൽക്കാത്തവർ. തീവ്രമായ കാലാവസ്ഥകളിലെ ജീവിതം കഠിനം. തദ്ദേശീയരേക്കാൾ വ്യത്യസ്ത കാലാവസ്ഥകളിൽ വളർന്ന വിദേശികൾക്ക് അതികഠിനം. ഇരുട്ടിലും തണുപ്പിലും വിഷാദ രോഗങ്ങളിൽ അകപ്പെടുന്നവർ കുറവല്ല. യുവജനങ്ങളുടെ അമിതമായ ലഹരിയുടെ ഉപയോഗത്തിൽ ആശങ്കയുള്ള നാട്. ബന്ധങ്ങളുടെ അനാവശ്യ ഇടപെടലുകൾ മൂലമുള്ള കലഹങ്ങളില്ലെങ്കിലും ഒറ്റപ്പെടലിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ജീവിതത്തെ തുറച്ചു നോക്കിയിരിക്കുന്നവർ. ദാമ്പത്യ ജീവിതത്തിൽ വിടപറയലുകൾ ധാരാളമുള്ള നാട്. പ്രായപൂർത്തിയായ മക്കൾ വീട് വിട്ടിറങ്ങുന്ന നാട്. ഈ അന്തർമുഖികളുമായി സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കുക അനായാസമല്ല, പ്രത്യേകിച്ചും വിദേശികൾക്ക്. സൗഹൃദങ്ങൾ നേടണമെങ്കിൽ മുൻവിധികളില്ലാതെയുള്ള സമീപനം അനിവാര്യം. എന്നാൽ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന സൗഹൃദം എക്കാലവും സുദൃഢം. എവിടെയും ഫിന്നിഷ് ഭാഷയുടെ അതിപ്രസരം. ഭാഗികമായി IT മേഖലയൊഴിച്ച് ഒട്ടുമിക്ക തൊഴിൽ മേഖലയിലും ഭാഷാ നൈപുണ്യം അനിവാര്യം. എന്നാൽ ഇവരുടെ സമാധാനത്തിന്റെ സൂത്രവാക്യം: മറ്റുള്ളവരുടെ അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ട് മാലോകരെ മുഴുവനും പ്രീതിപ്പെടുത്തി ഈ ലോകത്തെ അല്പനിമിഷങ്ങളെ പാഴാക്കാതെ അവനവന്റെ ഇഷ്ടവഴികൾ പിന്തുടരുന്നവർ. സ്വജീവിതങ്ങളിൽ വ്യാപൃതരായവർ.
ഏകദേശം 18 വയസ്സ് മുതൽ പണിയെടുത്ത് ജീവിക്കുന്ന സമൂഹം. വിദ്യാലയങ്ങളിൽ തൊഴിൽ പരിശീലനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗം. അധിക വേതനത്തിൽ ഉപരിയായി തങ്ങൾക്ക് സംതൃപ്തി തരുന്ന തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നവർ. വ്യക്തിജീവിതത്തിനും ഇടംവലം നോക്കാതെ തങ്ങളുടെ ഇഷ്ടവിനോദങ്ങൾക്കും സമയം കണ്ടെത്തുന്നവർ. വ്യായാമ പ്രിയർ, മദ്യവും കാപ്പിയും ആസ്വദിച്ചു കുടിക്കുന്നവർ. പൊതുമേഖലയിലെ കുട്ടികളുടെ സൗജന്യമായ ആരോഗ്യ പരിചരണവും വിദ്യാഭ്യാസവും. തദ്ദേശീയരെ പോലെ വിദേശികൾക്കും സാമൂഹ്യ പരിരക്ഷ. വിദേശികളെ സ്വീകരിക്കുമ്പോഴും സ്വന്തം നാടിന്റെ സ്വത്വത്തിൽ അഭിമാനിക്കുന്നവർ. അധിക നികുതി അടച്ചാലും അവ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഭരണകർത്താക്കൾ. ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ തൊഴിൽ ലഭിക്കുന്നതുവരെ സർക്കാർ നൽകുന്ന സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ. അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം. പോലീസിലും കോടതിയിലും സർക്കാരിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം. മതഭ്രാന്തുകളും ജാതീയമായ വേർതിരിവുകളും ഇല്ലാത്ത പരിഷ്കൃത സമൂഹം. സ്ത്രീ പുരുഷ സമത്വം. മഴവിൽ ദമ്പതികളുടെ പുത്രി പ്രധാനമന്ത്രിയായ രാജ്യം. മന്ത്രിസഭയിൽ ഏറിയ പങ്കും വനിതാ മന്ത്രിമാർ. രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ വനിതകൾ. ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്തവർ. വേണ്ടപ്പെട്ടവർ മാത്രമടങ്ങിയ വിവാഹ ചടങ്ങുകൾ. ജീവിത പങ്കാളിയും തൊഴിൽ മേഖലയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള യുവജനങ്ങൾ. സ്വന്തമായി സമ്പാദിച്ച പണം വിവാഹത്തിനും വീടിനുമൊക്കെ ചെലവഴിക്കുന്ന ജനത. തങ്ങളുടെ സമ്പാദ്യവും ഇഷ്ടങ്ങളും ആയുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാത്ത മാതാപിതാക്കൾ. സർക്കാർ നൽകുന്ന സേവനങ്ങളിൽ മതിമറന്നിരിക്കുന്ന ജനത മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന പൗരന്മാരാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത്. പരിസ്ഥിതി സംരക്ഷണ പാഠങ്ങളും മാലിന്യ സംസ്കരണവും എല്ലാം സമൂഹത്തിൽ പ്രവർത്തികമാക്കുന്നവർ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് സർക്കാരിനെയും അയൽവാസിയെയും പഴിചാരാത്തവർ. നിയമങ്ങൾ പാലിക്കുന്നവർ. സർക്കാരും പൗരന്മാരും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന ചിട്ടയായ സമൂഹം. ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കാതെ പ്രകൃതിയെ അടുത്തറിഞ്ഞ് വർത്തമാന നിമിഷങ്ങളിൽ അർത്ഥവത്തും സ്ഥായിയുമായ സന്തോഷം കണ്ടെത്തുന്ന ഒരുപറ്റം സാധാരണ മനുഷ്യർ. പിന്തുടരാം ഇവരുടെ സൂത്രവാക്യം. ഫിന്നിഷ് ഭാഷയിൽ പറഞ്ഞാൽ കെൽ ഒന്നിയോൺ സേ ഒന്നൻ കട്കേക്കോൺ. നിങ്ങളുടെ സന്തോഷത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും പൊങ്ങച്ചം കാട്ടുകയും അരുതെന്നർത്ഥം. വെബ് ഡെസ്ക് തത്വമൈനോസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.